2012 ഡിസംബർ മാസത്തിൽ 2012 അവസാനിക്കാൻ പോകുന്ന കാലത്താണ് ഞാൻ തുർക്കിയിലേക്ക് രണ്ടാമത്തെ തവണ യാത്ര പോകുന്നത്. തുർക്കി സംസ്കാരങ്ങളുടെ ഒരു സംഗമവേദിയാണ്. അതായത് ഏഷ്യയും യൂറോപ്പും സംഗമിക്കുന്നത് ഈ തുർക്കിയിലാണ്. തുർക്കിയിൽ ഇസ്താംബൂൾ നഗരത്തിലൂടെ ഒരു വലിയ കടലെടുക്കുണ്ട്, ബോസ്ഫറസ് സ്ട്രെയ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു കടലെടുക്ക്. അതായത് ഏകദേശം ഒരു 2 കിലോമീറ്റർ ശരാശരി, ഒരു 2 കിലോമീറ്റർ വീതിയും 30 കിലോമീറ്ററിലേറെ നീളവുമുള്ള ഒരു കടലെടുക്ക്. അതായത് തുർക്കിയെ രണ്ടായി വിഭജിച്ചുകൊണ്ട് കരിങ്കടലിനെയും മർമറക്കടൽ, മർമറക്കടൽ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ ഒരു ഭാഗത്താണ് ഈ മർമറക്കടൽ എന്ന് പറയുന്ന ഭാഗം, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കനാൽ പോലെ പ്രകൃതി സൃഷ്ടിച്ച ഒരു വിടവാണ്. അപ്പോൾ ഇതിലൂടെയാണ് കരിങ്കടലിൽ നിന്നുള്ള കപ്പലുകളൊക്കെ മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് പോകുക. കരിങ്കടലിൽ നിന്നുള്ള കപ്പലെന്ന് പറഞ്ഞാൽ ഈ കരിങ്കടലിന് ചുറ്റുമായിട്ടാണ് പല രാജ്യങ്ങളും, ബൾഗേറിയ, ജോർജിയ, റഷ്യയുടെ കുറേ ഭാഗങ്ങൾ ഒക്കെ ഈ കരിങ്കടലിന് ചുറ്റുമായിട്ടാണ്. അപ്പോൾ ഈ കരിങ്കടലിൽ നിന്ന് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ ചരക്ക് കൊണ്ടുപോകാൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏഷ്യൻ ഭാഗങ്ങളിലേക്ക് ഒക്കെ ചരക്ക് നീക്കത്തിനുള്ള കപ്പലുകളെല്ലാം നീങ്ങുന്നത് ഈ കരിങ്കടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഏക മാർഗമായ ഈ ബോസ്ഫറസ് കടലെടുക്കിലൂടെയാണ് പോവുക. അപ്പോൾ ഈ ബോസ്ഫറസ് കടലെടുക്ക് എന്ന് പറയുന്നത് തുർക്കിക്ക് അകത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ തുർക്കി ആണ് ഈ കടന്നു പോകുന്ന കപ്പലുകളെയൊക്കെ നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ളൊരു രാജ്യം. ഇത് ഇന്നത്തെ തുർക്കിയുടെ കാര്യം മാത്രമല്ല ഞാനീ പറയുന്നത്, 12,000 കൊല്ലം മുമ്പ് റോമാ സാമ്രാജ്യം ആ പാശ്ചാത്യ ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്നൊരു കാലത്ത് കോൺസ്റ്റൻ്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തി റോമിൽ നിന്ന് തൻ്റെ തലസ്ഥാനം ഈ ഇസ്താൻബൂൾ എന്ന് ഇന്നറിയപ്പെടുന്ന പഴയ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. അതിൻ്റെ പ്രധാന കാരണവും ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന സ്ഥലം എന്ന മട്ടിലായിരുന്നു. പിന്നീട് പല രാജവംശങ്ങൾ അവിടെ ഭരിച്ചു കടന്നുപോയി. ആദ്യം റോമക്കാരുടെ സാമ്രാജ്യ തലസ്ഥാനമായി ഇസ്താംബൂൾ മാറിയിരുന്നു. പിന്നീട് ബൈസൻ്റൈൻ എന്ന് പറയുന്ന രാജവംശത്തിൻ്റെ തലസ്ഥാനമായി ഇത് വർത്തിച്ചു. പിന്നീടാണ് ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ട് ഈ ഇസ്താംബൂൾ മാറുന്നത്. അപ്പം അത്ര ചരിത്രമുള്ള, കഥകളുള്ള ഒരു പ്രദേശമാണ് ഇസ്താംബൂൾ തന്നെ. മാത്രമല്ല തുർക്കിയുടെ ഉൾനാടുകളിലേക്ക് കൂടെ പോകണം. കപ്പഡോക്കിയ പോലുള്ള വിചിത്രമായ ഭൂപ്രദേശങ്ങൾ, വളരെ ഗംഭീരമായ കാഴ്ചകൾ, അതൊക്കെ ഞാൻ പലതവണ വായിച്ച് ഓരോ വായനയും കഴിയുമ്പോൾ ഈ തുർക്കിയിൽ വീണ്ടും ഒരിക്കൽ കൂടെ പോകണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെയാണ് 2012 ഞാൻ വീണ്ടും തുർക്കിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. ഈ 2012 ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ നാളുകളിലാണ് ഞാൻ സഫാരി ചാനലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാനലിൻ്റെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു. എന്നാൽ 2013 ഒക്ടോബറിന് മുമ്പ് ചാനൽ ലോഞ്ച് ചെയ്യുകയും വേണം. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ചാനലിൽ അപ്പോൾ തന്നെ ആളുകളെയൊക്കെ റിക്രൂട്ട് ചെയ്തു, അവർ പലവിധ പ്രൊഡക്ഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു. 2012 ഒക്ടോബറിൽ തന്നെ നമുക്ക് ലൈസൻസ് കിട്ടി. അടുത്ത ഒരു വർഷത്തിനകം ചാനൽ എയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയൊരു തുക ഗവൺമെൻറ്റിന് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നഷ്ടപ്പെടും, ചാനലിൻ്റെ ലൈസൻസ് ക്യാൻസലാവുകയും ചെയ്യും. അപ്പോൾ അടുത്തൊരു വർഷത്തിനകം ചാനൽ എയറിൽ പോകണം എന്നുള്ള ആ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ഏത് രാജ്യവുമായിട്ട് വേണം നമുക്ക് ചാനൽ ആരംഭിക്കുമ്പോൾ സംപ്രേഷണം ആരംഭിക്കേണ്ടത് എന്ന ചിന്തയിൽ നിന്നാണ് തുർക്കി തന്നെ ആവട്ടെ ആദ്യം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ തുർക്കിയിലേക്ക് പോകാനായിട്ട് ദുബായ് വഴി എമിറേറ്റ്സ് എയർലൈൻസിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുക. അപ്പോൾ ഈ 1,400 ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന ഒരു എമിറേറ്റ്സ് വിമാനത്തിനകത്ത് എക്കണോമിക് ക്ലാസ്സിൽ തിങ്ങി ഞെരിങ്ങി അതിൽ നടുക്കത്തെ ഒരു സീറ്റ് മറ്റോ കിട്ടിയതു. ദീർഘയാത്രകളിൽ വിമാനയാത്രയോളം ദുരിതം പിടിച്ചൊരു യാത്ര വേറെയില്ല. അത് സ്ഥിരമായി അതിൽ യാത്ര ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. നമ്മൾ ആദ്യമായിട്ട് വിമാനത്തിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ വിമാനത്തിൻ്റെ യാത്രയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്ന ആളുകളിലൊക്കെ വിമാനയാത്ര ഒരു ഭ്രമിപ്പിക്കുന്ന അനുഭവമായിട്ട് തോന്നുമെങ്കിലും സ്ഥിരമായി വിമാനയാത്ര നടത്തുന്നത്രോളം ബോറടിപ്പിക്കുന്ന ഒരു ഗതാഗത സംവിധാനം ലോകത്തില്ല. അതിൻ്റെ ബിസിനസ് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് കസേര ഇരിപ്പിടത്തെ ഒരു കട്ടിലാക്കി മാറ്റി നീണ്ടു നിവർന്ന് കിടന്നുറങ്ങി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു പോകാം. പക്ഷേ എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദുരിതം പിടിച്ചൊരു യാത്ര വേറെയില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ എയർലൈനുകളെല്ലാം ഈ എക്കണോമിക് ക്ലാസ്സിലെ സ്പേസ് വളരെ ചുരുക്കും. ആളുകൾ തമ്മിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. കൈയൊന്ന് നിവർത്തെ അപ്പുറം അയാളുടെ തോളിൽ തട്ടും, ഇപ്പുറത്തെ ആളുടെ തോളിൽ തട്ടും. ഇനി വിൻഡോ സീറ്റിലിരിക്കുന്ന ആളാണെങ്കിൽ വിൻഡോയോട് ചേർന്ന് അയാൾക്ക് കൈ അനക്കാൻ പോലും പറ്റില്ല. മുമ്പിലത്തെ സീറ്റുകാരൻ അല്പം ഒന്ന് കസേര മറിച്ചിട്ടാൽ അത് നമ്മുടെ മടിയിലാവും. പിന്നെ നമ്മളും പുറകോട്ട് കുറച്ചൊന്ന് മറിക്കുകയെന്നുള്ളൂ. അതും വളരെ ചെറിയൊരളവേ പുറകോട്ടൊക്കെ മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദീർഘദൂരം ഉള്ള യാത്രകളെന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും ഒരു 2012 ആയപ്പോഴത്തേക്കും ഒരു പേടി സ്വപ്നമായി മാറി. പക്ഷേ ഈ ചാനൽ തുടങ്ങാൻ പോകുന്നു, അതിൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ ഉണ്ട്,
അപ്പോൾ നമുക്ക് ബിസിനസ് ക്ലാസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. ഏതാണ്ട് ഇരട്ടി മൂന്നിരട്ടിയൊക്കെ വരെ വിമാന ചാർജ് വരും ബിസിനസ് ക്ലാസ്സിലേക്ക് യാത്ര ആവണമെങ്കിൽ. തുർക്കിയിൽ പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ അക്കാലത്തൊക്കെ ഒരു 60,000 രൂപയുണ്ടെങ്കിൽ എക്കണോമിക് ക്ലാസ്സിലാണ് സാധിക്കുമെങ്കിൽ ഒരു 200,000 രൂപ എങ്കിലും വേണ്ടി വരും, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് മേലെ വേണ്ടി വരും ബിസിനസ് ക്ലാസ്സിലാണെങ്കിൽ യാത്ര ചെയ്യാൻ. ഞാൻ ഈ യാത്ര ചെയ്യുന്നത് ഡിസംബർ മാസത്തിലാണ്. ഈ ഡിസംബർ മാസത്തിൽ യൂറോപ്പിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അല്പസാഹസികമാണ്. രണ്ട് പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അതിഭയങ്കരമായ തണുപ്പായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ തണുപ്പ് കാലത്ത് അവിടെ സമയം, പകൽ സമയത്തിൻ്റെ ദൈർഘ്യം വളരെ കുറയും. രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴാണ് നേരം നന്നായിട്ട് വെളുത്ത് വരിക. വൈകുന്നേരം 3:30-4 മണിയാകുമ്പോഴത്തേക്കും ഇരുട്ട് വീഴുകയും ചെയ്യും. പക്ഷേ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഡിസംബറിൽ തന്നെ ഞാൻ തുർക്കി സന്ദർശിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ വിമാനം മർമറ കടലിൻ്റെ മുകളിൽ കൂടെ താന്ന് പറന്ന് ഇസ്താംബൂളിലെ അറ്റാതുർക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്യുന്നു. ഈ അറ്റാതുർക്ക് എന്നത് തുർക്കിഷ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ്, അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ എയർപോർട്ട്. അദ്ദേഹം വലിയൊരു ചരിത്ര പുരുഷനായിരുന്നു. അദ്ദേഹം ഒരു ക്രാന്തദർശിയായിരുന്നു. ഇന്നത്തെ ആധുനിക തുർക്കിക്ക് അടിസ്ഥാനമിട്ടത് അദ്ദേഹമാണ്. അദ്ദേഹം ചരിത്രത്തിൽ സ്മരിക്കപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഞാൻ ഈ തുർക്കി തിരഞ്ഞെടുക്കാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ തുർക്കിയിലേക്ക് ചെല്ലാൻ ഇന്ത്യക്കാർക്ക് അമേരിക്കൻ വിസ അവരുടെ പാസ്പോർട്ടിലുണ്ടെങ്കിൽ വേറെ വിസ ആവശ്യമില്ല. അപ്പോൾ അത് എനിക്ക് സഹായകമായി. എനിക്ക് അപ്പോൾ തന്നെ അമേരിക്കൻ വിസ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വിമാനത്തിൽ നിന്നിറങ്ങി എമിഗ്രേഷനിൽ ചെല്ലുന്നു. എമിഗ്രേഷനിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഈ അമേരിക്കൻ വിസയുമായി മറ്റിടത്ത് നിന്ന് ഫീസൊക്കെ അടച്ച് ഒരു റെസീറ്റൊക്കെ വാങ്ങി നമ്മൾ വേണം അവിടെ ചെല്ലാൻ, എമിഗ്രേഷൻ കൗണ്ടറിൽ ചെല്ലാൻ. അതിന് ഏതാണ്ടൊരു 1 മണിക്കൂർ സമയം പോയി. ഞാൻ ഏതാണ്ട് ഒരു ഉച്ചയോട് കൂടിയാണ് ഇസ്താംബൂളിൽ ചെന്നിറങ്ങുന്നത്. അവിടെ നിന്ന് ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് നടക്കുമ്പോൾ അവിടെ അറൈവൽ ഏരിയയിൽ, വിമാനത്താവളത്തിൻ്റെ അറൈവൽ ഏരിയയിൽ ധാരാളം കൗണ്ടറുകളുണ്ട്. ഹോട്ടലുകൾ വേണേൽ ബുക്ക് ചെയ്യാം, ടൂറുകൾ ബുക്ക് ചെയ്യാം, ടൂറിസം കമ്പനികളുടെ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ബുക്കിംഗ് കൗണ്ടറുകളുണ്ട്. കൂടാതെ വേണമെങ്കിൽ നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാം, പ്രീപെയ്ഡ് ടാക്സി സർവീസുകളുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി അവിടെ വന്ന് കാത്തു നിൽക്കാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രീപെയ്ഡ് ടാക്സി വിളിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു പ്രീപെയ്ഡ് ടാക്സിക്കുള്ള പൈസയൊക്കെ അടച്ച് അതിൻ്റെ സ്ലിപ്പുമായിട്ട് പുറത്തേക്ക് ചെല്ലുന്നു. പുറത്തേക്ക് ചെല്ലുമ്പോൾ പല കാറുകളിങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കാറിൻ്റെ നമ്പരും കാർ കമ്പനിയുടെ പേരുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്കുള്ള കാറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഒരു ചെറുപ്പക്കാരൻ എന്നെ കണ്ടുകൊണ്ട് തന്നെ ആ സ്ലിപ്പൊക്കെ കണ്ട് എൻ്റെ നേരെ വന്നു. എൻ്റെ ബാഗൊക്കെ എടുക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പുറത്ത് തൂക്കുന്ന ഒരു ബാഗും തോളിൽ ക്യാമറയുടെ ഒരു ബാഗും മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് സാധാരണ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പരിചയപ്പെട്ടു, ഞങ്ങൾ ആ കാറിലേക്ക് ചെന്ന് കയറി. ഈ ഡ്രൈവറുടെ പേര് ഹമീദ് എന്നാണ്. പരിചയപ്പെട്ടു ഞങ്ങൾ, വളരെ വിശദമായിട്ട് കുറേ നേരം സംസാരിച്ചു. ഹമീദിന് ഇംഗ്ലീഷ് അറിയാം. ഹമീദ് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്തോ യൂണിവേഴ്സിറ്റി അവധി ആയതുകൊണ്ട് പുള്ളി ഈ ടാക്സി കമ്പനിയിൽ ഒരു ജോലിക്ക് കയറിയിരിക്കുകയാണ്. അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഹമീദ് കാർ ഓടിക്കും. അപ്പം ഹമീദ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണ്, തുർക്കിയിൽ യൂണിവേഴ്സിറ്റി പഠനം എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മിക്കവാറും എല്ലാ കുട്ടികളും മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ സമയത്ത്, ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഒക്കെ പാർട്ട് ടൈമായിട്ട് മറ്റ് ജോലികൾക്ക് പോകും. അതിൽ കുറേ പേര് ഹോട്ടലുകളിൽ ജോലിക്ക് പോകും, വേറെ ചിലർ ടൂർ ഗൈഡുകളായിട്ട് പോകും, ഇങ്ങനെ ടാക്സി ഓടിക്കുന്ന ആളുകളുണ്ട്, മറ്റ് പല ജോലികൾക്കും പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ തുർക്കി മാത്രമല്ല, പടിഞ്ഞാറോട്ടുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും, കിഴക്കുള്ള പല രാജ്യങ്ങളിലും ഒക്കെ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും, അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന ഡിഗ്രി ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും കുട്ടികൾ പേരൻസിനെ ആശ്രയിച്ചല്ലാതെ ജീവിക്കുന്നൊരു സിസ്റ്റത്തിലേക്ക് വരും. നിർഭാഗ്യവശാൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു 18-19 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ഓരോ പഠനത്തിനും പഠന ആവശ്യത്തിനും മാതാപിതാക്കളെ മാത്രം ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകുന്നതെന്ന് എനിക്ക് സംശയം, എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം രൂപപ്പെടുത്തുന്ന ആളുകൾ കുട്ടികൾക്ക് ജോലി ചെയ്യാനുള്ള സമയം കൂടെ അനുവദിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതി ഡിഗ്രി മുതൽ മുകളിലേക്കുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിൽ നിന്ന് തന്നെ ഈ പഠിക്കുന്ന കാലത്ത്, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളൊക്കെ പഠിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും ഈ പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ചില സംരംഭകരായി മാറാനൊക്കെയുള്ള അവസരം അതിലൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ സംരംഭകരെ വളർത്തുന്ന ഒരു സംവിധാനവും നമുക്കില്ല. സംരംഭകരാകുന്നത് തന്നെ പാപമാണെന്ന് ചിന്തിക്കുന്ന, പരമ്പരാഗതമായിട്ട് ചിന്തിച്ചു വരുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ടാണ് സംരംഭകരില്ലാത്തതും, സംരംഭകരുണ്ടെങ്കിലേ കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ. ആ തൊഴിൽ കൊടുക്കാനും തൊഴിൽ നേടാനും കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ സംരംഭകരുണ്ടാവണം. അപ്പോൾ ആ സംരംഭകരില്ല നമുക്ക്. അതിൻ്റെയൊക്കെ കാരണം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിലേക്ക് ആ ഒരു ചിന്ത വരേണ്ടതുണ്ട്. യുവാക്കൾ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് അവരുടെ പഠനത്തിൻ്റെ ചിലവ് എങ്കിലും മീറ്റ് ചെയ്യാൻ കഴിയുന്ന വരുമാനം ഉണ്ടാക്കുന്നവരാവണം.
ആ രീതിയിൽ നമ്മുടെ പാട്ട് പദ്ധതി ഒന്ന് പരിഷ്കരിക്കേണ്ടതുകൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴതിന് ചെറിയ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം 99% കുട്ടികളും അതിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല, അതവർക്കത് ഇപ്പോഴും ആക്സസിബിളും അല്ല. അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് അങ്ങനെ ഇരിക്കെ കാറ് ഇസ്താംബൂൾ നഗരത്തിലേക്ക് എത്തി. ഇസ്താംബൂൾ നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ഏറ്റവും പുരാതനമായ ഭാഗം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗര ഡൗൺ ടൗൺ ഏരിയ എന്ന് പറയുന്നത് സുൽത്താൻ അഹമ്മദ് എന്ന് പറയുന്ന ഭാഗമാണ്. അവിടെ ഒരു ഹിപ്പോഡ്രോം എന്ന് പറയുന്ന വലിയൊരു സ്ക്വയറുണ്ട്. ഈ സ്ക്വയറിൻ്റെ സമീപത്ത് ആണ്, അതിൻ്റെ ഏതാണ്ട് പടിഞ്ഞാറ് വശത്തായിട്ടാണ് ബ്ലൂ മോസ്ക് എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ മോസ്ക് ഉണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ തെക്ക് ഭാഗത്തായിട്ട് ഹഗിയ സോഫിയ എന്ന് പറയുന്ന പഴയ കത്തീഡ്രലായിരുന്ന, ഇപ്പം മോസ്ക്കായി മാറിയ, അതിനിടയ്ക്കുള്ളൊരു ദീർഘകാലം മ്യൂസിയമായിരുന്ന ഹഗിയ സോഫിയ അവിടെയാണ്. അതുപോലെ തന്നെ അതിന് സമീപത്ത് പല ചരിത്ര നിർമ്മിതികളുണ്ട്, ഒബിലിസ്കുകളുണ്ട്. അപ്പം അത് ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണ്. അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല അവിടെ അടുത്ത് തന്നെ അവിടെ ഒരു മുറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നഗരത്തിൻ്റെ കാഴ്ചകളിലേക്ക് നടന്നു പോകാം, പല കാഴ്ചകളിലേക്കും. അവിടെ ഒരു ഗ്രാൻഡ് ബസാറുണ്ട്, വലിയൊരു മാർക്കറ്റ് ഏരിയ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഓരത്തുകൂടെയാണ് ട്രാമുകൾ കടന്നു പോകുന്നത്. ഈ ട്രാമിൽ ഏതാണ്ട് 3 ലീറ, 1 ലീറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് 30 രൂപയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 90 രൂപയുടെ ടിക്കറ്റ്, അത് അവിടുത്തെ നിലവാരത്തിൽ അത് വളരെ കുറഞ്ഞതാണ്. നമ്മുടെ നിലവാരത്തിൽ നോക്കുമ്പോൾ 90 രൂപയുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായിരിക്കും. പക്ഷേ ഈ 3 ലീറയുടെ ടിക്കറ്റ് എടുത്താൽ ഒരു തവണ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും പോകാം. വീണ്ടും ട്രാമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും കയറണമെങ്കിൽ വീണ്ടും 3 ലീറയുടെ ടിക്കറ്റ് എടുക്കണമെന്ന് മാത്രം. പക്ഷേ ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഏതറ്റം വരെ വേണേൽ പോകാം. ട്രാമിൽ നിന്ന് ഇറങ്ങുന്നില്ലെങ്കിൽ അത് തിരിച്ചിങ്ങ് വരികയും ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ വേണേൽ അതിൽ യാത്ര ചെയ്യുകയും ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. പുറത്തിറങ്ങിയില്ലെങ്കിൽ, പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഈ ട്രാമിലേക്ക് തിരിച്ച് കയറണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നിടത്ത് ടിക്കറ്റ് ഇട്ടെങ്കിൽ മാത്രമേ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഗേറ്റ് തുറക്കുകയുള്ളൂ. അതല്ലാതെ ഈ ട്രാമിനകത്ത് ടിക്കറ്റ് പരിശോധിക്കാനോ ടിക്കറ്റ് വിൽക്കാനോ ആരുമില്ല. ഈ ടിക്കറ്റൊക്കെ നമുക്ക് വെൻഡിങ് മെഷീന്, എല്ലാ ട്രാം സ്റ്റേഷനിലും വെൻഡിങ് മെഷീനുകളുണ്ട്, അതിൽ 3 ലീറ ഇട്ടാൽ ടിക്കറ്റ് താഴേക്ക് വരും. അപ്പോൾ അതൊക്കെ ഈ സുൽത്താൻ അഹമ്മദ് എന്ന് പറയുന്ന ഈ പ്രദേശത്ത്, അല്ലെങ്കിൽ ഈ ഹിപ്പോഡ്രോമിൻ്റെ പരിസരത്തൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഹിപ്പോഡ്രോമിൽ സന എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ hotels.com, booking.com, agoda.com ഇങ്ങനെ നിരവധി സൈറ്റുകളുണ്ട് ഹോട്ടൽ ബുക്ക് ചെയ്യാനുള്ള. അതിലേതോ ഒരു സൈറ്റിൽ നിന്നാണ് ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം, മാപ്പ് എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ സെർച്ച് ചെയ്യാം, ഹോട്ടൽസ് നിയർ സുൽത്താൻ അഹമ്മദ് എന്നടിച്ചു കഴിഞ്ഞാൽ സുൽത്താൻ അഹമ്മദിൻ്റെ മാപ്പും അതിലെവിടെയൊക്കെയാണ് ഹോട്ടലുകളെന്നും അതിൻ്റെ നേരെ തന്നെ ആ മാർക്കിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ റേറ്റ് എത്രയാണെന്നും എഴുതി ഇങ്ങനെ കാണിച്ചിരിക്കും. അപ്പോൾ റേറ്റും സ്ഥലവും ലൊക്കേഷനും നമ്മൾ കൂടി നമുക്ക് അനുയോജ്യമായി വരുന്നത് സെലക്ട് ചെയ്യുക, അതിൻ്റെ ബുക്കിംഗ് പ്രോസസ് എല്ലാം പൂർത്തിയാക്കുക, ക്രെഡിറ്റ് കാർഡ് വഴി പേ ചെയ്യുക, അപ്പോൾ ഒരു വൗച്ചർ കിട്ടും. ഇതുമായിട്ട് നമ്മൾ യാത്ര തുടങ്ങുക. ഈ ഹിപ്പോഡ്രോം സ്ക്വയറിൻ്റെ ഓരത്ത് ഈ സന ഹോട്ടലിൻ്റെ സമീപത്ത് കൊണ്ട് കാർ നിർത്തി ഇയാൾക്ക് ആ വൗച്ചർ കൊടുത്താൽ മതിയായിരുന്നു, കാരണം പേയ്മെൻറ്റ് ഓൾറെഡി അവിടെ കൊടുത്തതാണ്. ഈ വൗച്ചറും വാങ്ങി ഹമീദ് ഇയാൾ പോയി. ഞാൻ ഈ സന ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നു. സന ഹോട്ടലുകാരിങ്ങനെ ഈ സമയത്ത് തന്നെ പ്രതീക്ഷിച്ചിരിക്കാന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. റിസപ്ഷനിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ അവർ സ്വീകരിച്ചു. സന വലിയൊരു ഹോട്ടലൊന്നുമല്ല, ഏതാണ്ട് 4 നിലയുള്ള ഒരു ഹോട്ടൽ, അധികം മുറികളൊന്നുമില്ല, ഒരു ഫ്ലോറിൽ കൂടിപ്പോയാൽ ഒരു 5-6 മുറി. അപ്പോൾ അതിലെ എനിക്ക് തോന്നുന്ന 3 നിലകളിലെ റൂമുകളുള്ളൂ. അപ്പോൾ ഒരു 3-5, 15 അല്ലെങ്കിൽ 20 മുറി താഴെയുള്ളൂ. ഒരു ഇടത്തരം മുറി, ഒരു 3-സ്റ്റാർ ഹോട്ടലാണ്, വലിയ എക്സ്പെൻസീവ് അല്ല. പക്ഷേ ഈ ലൊക്കേഷൻ പ്രാധാന്യമുള്ളതായതുകൊണ്ട് അവിടെ ഇത്തിരി ചിലവ് കൂടുതൽ വേണം. പക്ഷേ അത് ആവശ്യമാണ് നമുക്ക്, അല്ലെങ്കിൽ വെറുതെ സമയം ഒത്തിരി കളയും. ഞാൻ ചെക്കിൻ ചെയ്തു. ചെക്കിൻ ചെയ്യുമ്പോൾ അവിടെ കൗണ്ടറിനടുത്ത് കുറേ ബ്രോഷറുകളൊക്കെ, എല്ലാ മിക്കവാറും ടൂറിസ്റ്റുകൾ വരുന്ന ഡെസ്റ്റിനേഷനിലെ റിസപ്ഷനിൽ തന്നെ കുറേ ബ്രോഷറുകളുണ്ടാവും. അതായത് ഹാഫ് ഡേ ടൂറുകൾ, ഫുൾ ഡേ ടൂറുകൾ, സിറ്റിയിൽ നിന്ന് 2-3 ദിവസം അകലെ തുർക്കിയുടെ പല ഭാഗങ്ങളിലേക്ക് നടത്തുന്ന ടൂറുകൾ, കപ്പഡോക്കിയ പോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള ടൂറുകൾ, എക്സ്കർഷനുകൾ, പിന്നെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റികളുടെ ബ്രോഷറുകൾ, ഉദാഹരണത്തിന് ഹോട്ട് എയർ ബലൂണിലുള്ള യാത്രകൾ, അതുപോലെ തന്നെ ബോസ്ഫറസ് എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ കടലിടുക്കിലൂടെയുള്ള ബോട്ട് യാത്രകൾ, ഇങ്ങനെ നിരവധി ആക്ടിവിറ്റീസിനുള്ള ബ്രോഷറുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് എല്ലാ കൂട്ടും ഓരോ ബ്രോഷർ എടുത്തു. അപ്പോഴത്തേക്കും ഒരു ജീവനക്കാരന് നടപടി എല്ലാം റിസപ്ഷനിലെ ജോലിയെല്ലാം പൂർത്തിയാക്കി എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ മുറി കൊണ്ടുപോയി ഈ എൻ്റെ ലഗേജൊക്കെ വെച്ചു. അഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ കൂടെ വന്നത്. അങ്ങനെ വിശദമായിട്ട് കഥയൊക്കെ പറഞ്ഞ് ഇതിലൂടെ ലിഫ്റ്റേ കയറിയിട്ട് ഇങ്ങോട്ട് തിരിയണം, അങ്ങനെ വാതക്കൽ ചെല്ലുന്നു, കീ എങ്ങനെയാണ് തുറക്കേണ്ടത് ഒക്കെ ഒരു കൊച്ചുകുട്ടിയെ പരിശീലിപ്പിക്കുന്നതിൽ എന്നെ പരിശീലിപ്പിച്ചു. മുറിക്കകത്ത് ഹീറ്ററുണ്ട്, റൂം ഹീറ്റർ. അപ്പോൾ ഈ റൂം ഹീറ്റർ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അതെങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത്, അതിനകത്ത് ടെമ്പറേച്ചർ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്, മുറിക്കകത്തെ ചൂടുവെള്ളം എങ്ങനെയാണ്, ടോയ്ലറ്റിനകത്ത് ചൂടുവെള്ളം എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ നല്ല ഗംഭീരമായിട്ടുള്ള എന്താണ് നല്ല തൂവൽ പുതപ്പൊക്കെ ഇട്ട നല്ല ബെഡ്. ചെറിയ മുറിയാണ്, പക്ഷേ എല്ലാം നല്ല വൃത്തിയായും ഭംഗിയുള്ള മുറി. അദ്ദേഹം പോയി, ഞാൻ കുറച്ച് ബാഗൊക്കെ അവിടെ വെച്ചു, ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി
ദീർഘയാത്രയുടെ ക്ഷീണമൊക്കെ പെട്ടെന്നങ്ങ് മാറ്റി ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് വീണ്ടും ഈ സ്ക്വയറിലേക്ക് ഹിപ്പോട്രോമിലേക്ക് ഇറങ്ങി. ഈ ഹിപ്പോട്രോം ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയൊരു സ്ക്വയറാണ്, കല്ല് വിരിച്ച വലിയൊരു സ്ക്വയർ. അത് ഒരു രണ്ടോ മൂന്നോ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ള നീളപ്പാട് കിടക്കുന്ന വലിയൊരു സ്ക്വയർ. അതിൻ്റെ നടുക്ക് ചില ഒബിലിസ്കുകളുണ്ട്, അതായത് ഈജിപ്ഷ്യൻ ഒബിലിസ്കുകളിലെ തൂണുകൾ പോലെ നിൽക്കുന്നത്. അതേപോലെ സർപ്പൻ്റൈൽ കോളം എന്നൊക്കെ പറഞ്ഞിട്ട് പല കോളങ്ങളുണ്ട്, അതായത് പാമ്പ് പോലെ പിരിഞ്ഞ് പിരിഞ്ഞ് പോകുന്ന ലോഹം കൊണ്ട് പണിത, അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. ഒരു കോളമുണ്ട്, ഈജിപ്ഷ്യൻ ഒബിലിസ്ക് പോലത്തെ ഒബിലിസ്ക് ഉണ്ട്, പലതും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രധാന കാര്യം ടൂറിസ്റ്റുകളെല്ലാം ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ നിന്നാണ് മിക്കവാറും എല്ലാ ദിവസവും സിറ്റിക്ക് പുറത്തേക്കുള്ള ടൂറുകളൊക്കെ പുറപ്പെടുന്ന, ബസ്സുകളൊക്കെ പുറപ്പെടുന്ന സ്ഥലം. ടൂറ് കഴിഞ്ഞ് ഈ ബസ്സുകൾ ആളെ കൊണ്ട് നിറക്കി വിടുന്ന സ്ഥലം ഇതാ. അതുകൊണ്ട് തന്നെ ഈ സ്ക്വയറിന് ചുറ്റോട് ചുറ്റും സുവനീർ ഷോപ്പുകൾ, നിരവധി റെസ്റ്റോറൻറ്റുകൾ എല്ലാം ഉണ്ട്. അടുക്കി 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 റെസ്റ്റോറൻറ്റുകൾ. ഭീകരമായ തണുപ്പാണ്, അപ്പോഴത്തേക്കും ഒരു 4 ഡിഗ്രി 5 ഡിഗ്രി ഒക്കെ സെൽഷ്യസാണ് തണുപ്പ്. അപ്പോൾ ഞാൻ കൊണ്ടുപോയിരിക്കുന്ന ജാക്കറ്റൊക്കെ ഭേദപ്പെട്ടതാണ് എങ്കിലും കുറച്ചുകൂടെ തണുപ്പ് താന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. ഞാൻ ഈ ക്യാമറയായിട്ട് ഈ കാഴ്ചകളെല്ലാം പകർത്തി പകർത്തി ഇങ്ങനെ കഥകൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ സൂപ്പ് വിൽപ്പനക്കാരുണ്ട്. സൂപ്പല്ല ശരിക്കും പറഞ്ഞാൽ, ചൂട് ജ്യൂസ് വിൽക്കുന്ന ആൾക്കാർ. ചൂട് ജ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ തണുപ്പ് കാലത്ത് അവിടെ വിൽക്കുന്നത് ചൂട് ജ്യൂസാണ്. എന്നാൽ ചൂടുകാലം ആകുമ്പോഴത്തേ അത് തണുത്ത ജ്യൂസായിട്ടും വിൽക്കും. സഹലേവ് എന്നാണ് ഈ ചൂട് ജ്യൂസിൻ്റെ പേരെന്ന് ഇത് വിൽക്കുന്ന ആൾ പറഞ്ഞു. ആദം അഷ്റഫ് എന്നാണ് അയാളുടെ പേരെന്നും അയാൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. ഈ കുറച്ച് വാക്കുകളൊക്കെ ആക്കി ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ അത് വെച്ച് പേരെന്താണെന്ന് ചോദിക്കുമ്പം ആദം അഷ്റഫ്. ഞാൻ അപ്പോൾ ഞാൻ ഈ പേര് ചോദിക്കുന്ന രീതി, ഞാൻ സന്തോഷ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് കാണിച്ചിട്ട് പറയും സന്തോഷ് എന്താണെന്ന്. അങ്ങോട്ട് അയാളുടെ നെഞ്ചത്ത് ഇങ്ങനെ ഒന്ന് വിരൽ ചൂണ്ടിയിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും സന്തോഷ് അഷ്റഫ്, ആദം അഷ്റഫ്. അങ്ങനെയാണ് ഈ നമ്മൾ ഭാഷ അറിയാത്തവരുടെ അടുത്തൊക്കെ പേര് ചോദിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഷൂട്ട് ചെയ്യുന്ന നായക്ക് ബുദ്ധിമുട്ടില്ല. പലരും ഇയാളുടെ അടുത്ത് വന്നിട്ട് ഈ ചൂട് ജ്യൂസ് വാങ്ങിക്കുടിക്കുന്നുണ്ട്. നമ്മൾ അത് സൂപ്പാണെന്നേ ധരിക്കുകയുള്ളൂ, അതിനകത്ത് നിന്ന് ആവി ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. അത് സന്ദർശകർ മാത്രമല്ല, അവിടെയുള്ള മറ്റ് കടക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ആദാഷ്റഫിൻ്റെ അടുത്ത് ഞാൻ കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, ഒന്ന് കുടിച്ചു നോക്ക്. ആദ്യം എനിക്കൊരു ശകലം തന്നു, എന്നിട്ട് പറഞ്ഞു സാമ്പിള് കുടിച്ചു നോക്കുക. വളരെ ഫ്രണ്ട്ലിയാണ് അവരൊക്കെ. ഈ തുർക്കിയിലെ പൊതുവേ മനുഷ്യരെല്ലാം വളരെ നല്ല സ്നേഹസമ്പന്നരും നമ്മളോട് വളരെ സൗഹാർദ്ദത്തിൽ പെരുമാറുന്നവരുമാണ്. ഒരു ശകലം ഒരു പേപ്പർ കപ്പിനകത്ത് ഒഴിച്ചെനിക്ക് തന്നു, ഞാനത് കുടിച്ചു നോക്കി. അപ്പോൾ നമ്മുടെ ഈ കോൺ സൂപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ഉപ്പും മുളകും എരിവും ഒന്നും ഇല്ലാത്ത ഒരു കോൺ സൂപ്പ് എങ്ങനെ ഇരിക്കും, ഏതാണ്ട് അതേ രുചിയാണ്. അപ്പോൾ ഇയാളിത് ഫ്രീ ആയിട്ട് തന്നതല്ലേ കുറച്ച്. അപ്പോൾ അത് ഇനി കുടിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുകൊണ്ട് ഞാനൊരു ഒരു കപ്പ് ജ്യൂസ് വാങ്ങി. അതങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ഷൂസ് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, അയാളും വന്നു. അപ്പോൾ ഇവരൊക്കെ വന്ന് ഈ ഇടയ്ക്ക് തണുപ്പ് കൂടിക്കഴിയുമ്പം വന്ന് ഈ ചൂട് ജ്യൂസ് മേടിച്ച് കുടിക്കും. അവരും കുശലമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് ചൂട് ജ്യൂസ് കുടിക്കുന്നു. അപ്പുറേ വന്നിട്ട് കസേര ബെഞ്ചുകൾ കിടപ്പുണ്ട്. ഈ ബെഞ്ചുകളിലിരിക്കുന്ന വിദേശ ടൂറിസ്റ്റുകളും ഈ ചൂട് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ മുത്തി കുടിച്ചിരിക്കുന്നു. നല്ല തണുപ്പത്ത് ചൂടുള്ള ജ്യൂസ് വളരെ ആസ്വാദ്യമാണത്. ഞാൻ ഈ ജ്യൂസ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെരുപ്പ് പോളിഷ് ചെയ്യുന്നയാൾ സൂപ്പ് മേടിച്ചിട്ട് അയാൾ പെട്ടെന്ന് പോകുന്നു. ഇയാൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് പൈസ തരാൻ പറയുന്നു, ഞാൻ പൈസ കൊടുക്കുന്നു. ഇയാൾ ഈ സൂപ്പും പാത്രവും എല്ലാം മടക്കി കെട്ടി പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിടുന്നു. ഇയാൾ മാത്രമല്ല, ഞാൻ നോക്കുമ്പോൾ അവിടെ വഴിയരികിലും ഈ സ്ക്വയറിലും ഈ ഹിപ്പോഡ്രോമിൻ്റെ പല ഭാഗത്തു നിന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഉന്തുവണ്ടിയിലും സൈക്കിളിലും ഇത്തരം സാധനങ്ങളിലൊക്കെ കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നവരെല്ലാം ഇതുമായിട്ട് പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമാകുന്നു. നോക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി ഇങ്ങനെ ലൈറ്റൊക്കെ മിന്നിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് അനധികൃതമായ കച്ചവടമാണ്, ഈ സ്ക്വയറിൽ ഒരു തരം കച്ചവടം അനുവദിക്കുകയില്ലാത്തതാണ്. മാത്രമല്ല അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ചുറ്റുമുള്ള റെസ്റ്റോറൻറ്റുകാർ കംപ്ലയിൻ്റ് ചെയ്തിരിക്കുന്നതും തന്നെയുമല്ല, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് അത് വൃത്തിയായി കിടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നിയമമായിരിക്കണം. ഏതായാലും പോലീസ് വണ്ടി ഇങ്ങനെ വന്നു മിന്നിച്ച് വന്നു ആ കടന്നങ്ങ് പോയി. ഇത്തിരി കഴിഞ്ഞു, ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല, ഇവരെല്ലാം തിരിച്ച് പഴയ സ്ഥലങ്ങളിൽ വന്ന് സ്ഥാനം പിടിച്ച് കച്ചവടം പൂർവാധികം തുടങ്ങി. അതിനെ കൈപൊക്കി കാണിച്ചു ഇദ്ദേഹം ആദം അഷ്റഫ്, ഞങ്ങൾ തിരിച്ചെത്തി എന്നാണ് നാട്ടിൽ. വേറൊരു ഭാഗത്ത് ഒരു പെട്ടിക്കടയുടെ അടുത്തത്, പെട്ടിക്കടയിൽ ഉന്തുവണ്ടി പോലത്തെ ഒരു സാധനത്തിലകത്തുനിന്ന് നല്ല പുക പൊങ്ങുന്നു. ഈ പുക എന്ന് പറയുന്നത് ചെസ്നട്ട്, ഈ തണുപ്പ് രാജ്യങ്ങളിലെല്ലാം ഈ ചെസ്നട്ട് ചൂടാക്കി ചുട്ട് കൊടുക്കും, അതായത് കനലിൽ വെച്ച് മൊരിച്ച് കൊടുക്കും. അതിന് 300 ഗ്രാമിന് ഏതാണ്ട് 10 ലിറ 10 ലിറ എന്ന് പറഞ്ഞാൽ 300 രൂപയായി. 300 ഗ്രാം ചെസ്നട്ട് 10 ലിറ ഞാൻ അയാളോട് സംസാരിച്ചു, ഇതാണ് അവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞു. എനിക്കപ്പോൾ അത് കഴിക്കാൻ തോന്നിയില്ല. പിന്നീട് രാത്രി ആയി കഴിയുമ്പോൾ കുറച്ചുകൂടെ തണുപ്പ് വന്ന് കഴിയുമ്പോൾ വന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോയി. വീണ്ടും ചെല്ലുമ്പോൾ വഴിയോരത്ത് റെസ്റ്റോറൻറ്റിൽ, അന്നേരത്തേക്കും വൈകുന്നേരം ആകാറായല്ലോ, അപ്പം ഈ വൈകുന്നേരത്തെ വിളക്കൊക്കെ തൂക്കുകയാണ്. അതായത് നമ്മുടെ ഈ റാന്തൽ വിളക്ക് പോലത്തെ വിളക്കുകളൊക്കെ കത്തിച്ച് തുടച്ച് തൂക്കി തൂക്കിയിടുന്ന ഒരാൾ.
റെസ്റ്റോറൻറ്റിൽ വൈകുന്നേരത്തെ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങുന്ന അത്താഴം കഴിക്കാൻ ആളുകൾ വരുന്ന സമയം അപ്പോൾ ലൈറ്റ് എല്ലാം തെളിച്ചിട്ട് നല്ല ഗ്ലാമറസാക്കി വെക്കണം. ഇതെല്ലാം ഒരു ട്രഡീഷണൽ ശൈലിയിലാണ് നിലനിർത്തിയിരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റുകളെല്ലാം തുർക്കിയുടെ ഒരു 300-400 കൊല്ലം മുമ്പത്തെ ഒരു പകിട്ട് കാണിക്കുന്ന മട്ടിൽ ഓട്ടോമാൻ സുൽത്താൻമാർ ഭരിച്ചിരുന്ന കാലത്തെ ഒരു പ്രൗഢി ഉള്ള രീതിയിൽ അത്തരത്തിലുള്ള തൂക്ക് വിളക്കുകളൊക്കെ ആയിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വിളക്ക് ഞാനിതെല്ലാം ചിത്രീകരിക്കുന്ന കണ്ട് ഈ വിളക്ക് തൂക്കിക്കൊണ്ടിരുന്ന ആൾ ഇറങ്ങി വന്നു. എവിടെ നിന്നാണ് എന്നൊക്കെ എന്നോട് ചോദിച്ചു. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം, കാരണം ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നിൽക്കുന്നവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. കാരണം ഗസ്റ്റുകളെല്ലാം പല യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നവരാണല്ലോ. തുർക്കി കിഴക്കും പടിഞ്ഞാറും ഒക്കെയുള്ള രാജ്യക്കാർക്ക് വലിയ ആകർഷകമായ ഒരു സ്ഥലമാണ്. അപ്പോൾ അയാൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു. പേര് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. നാദിഷ് എന്നാണ് പേര്. അപ്പോൾ അയാൾ പറഞ്ഞു, വരൂ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയിക്കൂടെ. ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു വരട്ടെ, ഞാൻ വൈകിട്ട് ഇപ്പോൾ വന്നിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഞാനൊന്ന് ഭക്ഷണം കഴിക്കാറായിട്ടില്ല, അത് തന്നെയല്ല ഞാനിപ്പോൾ ഒരു ചൂട് ജ്യൂസ് കുടിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഇതിലേ തന്നെ വരണം, കാരണം ഞങ്ങൾക്ക് കച്ചവടമൊക്കെ വളരെ മോശമാണ്. ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ, അല്ല വിൻ്റർ തുടങ്ങിയില്ലേ, വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ കച്ചവടം മോശമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ തുടങ്ങും, പിന്നെ ഒരു സെപ്റ്റംബർ കഷ്ടിച്ച് ഒക്ടോബറിൻ്റെ ഒരു അവസാനം വരെയൊക്കെയാണ് ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് എത്തുന്നത്. പിന്നെ ഇവിടെ നല്ല വിൻ്റർ ആകുന്നത് കൊണ്ട് ഈ നാട്ടിലുള്ളവരും കൂടെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക്, ചൂടുള്ള സ്ഥലത്തേക്ക്, വെയിലുള്ള സ്ഥലത്തേക്ക് പോകുക പതിവ്. പിന്നെ ക്രിസ്മസിൻ്റെ ആ ദിവസങ്ങളിൽ, ന്യൂഇയറും വരുന്ന ആ ദിവസങ്ങളിൽ, ഒരു ഡിസംബർ ഒരു 23-24 മുതൽ ഒരു ജനുവരി 1-2 വരെയുള്ള ഒരാഴ്ച നല്ല തിരക്കുണ്ടാവും. അതുവരെ ഇനി കണക്കാ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ വിശേഷം പോലെ പറയുകയാണ്. അങ്ങനെ ഞാൻ വീണ്ടും നടന്നു. വീണ്ടും നടന്ന ഒരു ഭാഗത്തെത്തുമ്പോഴത്തേക്കും ഈ ഹിപ്പോഡ്രോമിൻ്റെ ഒരു അതിരിക്കൂടെ ട്രാം പാളങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അതിലൂടെ പ്രധാനപ്പെട്ട ഒരു ട്രാം റൂട്ടാണത്. അതിൻ്റെ ഒരു ഭാഗത്ത് ഒട്ടോമാൻ സുൽത്താൻ്റെ കൊട്ടാരം കാണാം, വേറൊരു ഭാഗത്ത് ഹഗിയ സോഫിയ മ്യൂസിയം, പിന്നീട് മോസ്കായി മാറിയ പഴയ ഹഗിയ സോഫിയ കത്തീഡ്രൽ അങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. അവിടെയൊക്കെ പിന്നെ നാളെ അടുത്ത ദിവസം പോകാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പോകുമ്പോൾ അതിമനോഹരമായ ട്രാമുകൾ കടന്നു പോകുന്നു. നമ്മൾ ഓസ്ട്രിയയിലൊക്കെ കണ്ടിട്ടുള്ള, വിയന്നയിലൊക്കെ കണ്ട തരത്തിലുള്ള നല്ല തിളങ്ങുന്ന ട്രാമുകൾ, ഇത്രയും ഗംഭീരമായ ട്രാമുകൾ യൂറോപ്പിൽ പോലും ഉണ്ടോ നമുക്ക് സംശയം തോന്നുന്ന മട്ടിലാണ് നമുക്ക് നല്ല തിളങ്ങുന്ന ട്രാമുകൾ അതിലേ പോകുന്നത്. അതിന് ചക്രമൊന്നുള്ളതായിട്ട് നമുക്ക് തോന്നില്ല, ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ട്രാമുകളാണ്. അപ്പോൾ ആ ട്രാം പാളമൊക്കെ ക്രോസ് ചെയ്ത് ഞാൻ അപ്പുറം ചെല്ലുന്നു. അവിടെ മുഴുവൻ ഫുഡ് സ്ട്രീറ്റുകളാണ്, റെസ്റ്റോറൻറ്റുകളുടെ നീണ്ട നിരയാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് സന്ധ്യയായി. അപ്പോൾ ഇവിടുന്നൊക്കെ ഉള്ള പല പള്ളികളിൽ നിന്നുള്ള വൈകുന്നേരത്തെ നിസ്കാരത്തിൻ്റെ സമയമായെന്ന് അറിയിക്കുന്ന വാങ്കുവിളികളൊക്കെ കേൾക്കാം. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിലെല്ലാം വിളക്കുകൾ തെളിഞ്ഞ് ആളുകൾ അതിനകത്തേക്ക് കയറി വരുന്നു. ചിലയിടത്ത് ആളുകളിരുന്ന് ഈ വഴിയോര റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. നല്ല തണുപ്പപ്പോഴത്തേക്ക് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ ചില ഹീറ്ററുകൾ, ഒരു 2-3 കസേരകൾ അല്ലെങ്കിൽ മേശകൾ ചേരുന്ന ഒരു ജംഗ്ഷനിൽ ഒരു ഹീറ്റർ വെച്ചിട്ടുണ്ടാവും, ഒരു സ്റ്റാൻഡിൽ നിൽക്കും, അതിനകത്ത് ഇങ്ങനെ തീ ആളി കത്തിക്കൊണ്ടിരിക്കും. ഗ്ലാസ് കൊണ്ട് അതിനൊരു കവർ ഉള്ളതുകൊണ്ട് തീ നമ്മുടെ ശരീരത്തൊന്നും പറ്റില്ല, അകത്ത് ഈ ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കും. ഗ്യാസ് കൊണ്ട് കത്തുന്ന ഹീറ്ററുകളാണ്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ പോയിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അവിടെ ഇരുന്ന് സൂപ്പൊക്കെ കഴിച്ചിരിക്കുന്നു. ഈ കൊടും തണുപ്പിലും ബീറും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ആ ഇരിക്കുന്നവരൊക്കെ പാശ്ചാത്യ ടൂറിസ്റ്റുകളാണല്ലോ. അപ്പോൾ അവർ ബീർ പാർലറുകൾ, മദ്യം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് തുർക്കി. ഇപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എർദോഗൻ്റെ പുതിയ ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ മാറിയെന്നറിയത്തില്ല. 2012 ഏതൊരു യൂറോപ്യൻ രാജ്യത്തിലൂടെയും സഞ്ചരിക്കുന്നത് പോലെ അതേ രീതിയിൽ വസ്ത്രം ധരിച്ച മനുഷ്യർ, അതേ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, അതേ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ എല്ലാം ഉള്ള ഒരു യൂറോപ്പിൻ്റെ ഒരു കോപ്പി ആൻഡ് പേസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അക്കാലത്ത് ഈ തുർക്കിയും ഇസ്താംബൂളും ഒക്കെ. അപ്പോൾ അവിടുന്ന് വീണ്ടും നടന്നു. അപ്പോൾ വഴിയോരത്തെല്ലാം നിരവധി ഷോപ്പുകൾ, സുവനീർ ഷോപ്പുകളൊക്കെ ഇതെല്ലാം കണ്ടു. ഞാൻ അപ്പോഴത്തേക്ക് നേരം നിന്നെ ഇരുട്ടി തിരിച്ച് ഹിപ്പോഡ്രോമിലേക്ക് നടത്താൻ തുടങ്ങി. തിരിച്ച് ഹിപ്പോഡ്രോമിലെത്തി. അപ്പോഴും നേരെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവാം. നല്ല ഇരുട്ട് ആയിക്കഴിഞ്ഞു, നല്ല തണുപ്പായിക്കഴിഞ്ഞു. ഈ ഹിപ്പോഡ്രോമിലൂടെ ഞാൻ ഹോട്ടലിലേക്ക് ഇനി തിരിച്ച് പോയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുമ്പോൾ ഒരാൾ ഇറങ്ങി വന്നിട്ട് ഹലോ ബ്രദർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരാൾ ചിരപരിചിതനായ പോലെ ഒരാൾ അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഒരു റെസ്റ്റോറൻറ്റിനകത്ത് ഇറങ്ങി വരിക. എന്നിട്ട് പറഞ്ഞു എന്തൊക്കെയുണ്ട് വിശേഷം. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആ റെസ്റ്റോറൻറ്റിനകത്ത് ആരുമില്ല. അത് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അത് വഴിയിലേക്ക് ഈ സ്ക്വയറിലേക്ക് ഇറക്കി ഇട്ടിരിക്കുക, ഒരു പന്തലൊക്കെ ഇട്ട്, അതിന് ചുറ്റും തണുപ്പടിക്കാതിരിക്കാൻ പോളിത്തീൻ ഷീറ്റ് കൊണ്ടുള്ള ഒരു മറയൊക്കെ ഉണ്ട് ഇതിന് ചുറ്റോട് ചുറ്റും. അപ്പോൾ അതിനൊരു സിബ് പോലത്തെ ഒരു ഭാഗം തുറന്ന് നമുക്ക് അകത്തേക്ക് കയറാം. അകത്ത് കാറ്റും തണുപ്പും അടിക്കാതിരിക്കാൻ അതിനകത്ത് ഹീറ്ററുകളുണ്ട്. അതുപോലെ തന്നെ ഈ പോളിത്തീൻ്റെ ഒരു ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് വൃത്തിയായിട്ട് നല്ലൊരു രസമാണത്. എന്നാൽ വെയിലുള്ള ദിവസങ്ങളിൽ ഈ പോളിത്തീൻ ഷീറ്റ് ചുരുട്ടി കെട്ടി മുകളിൽ കയറ്റി വെക്കും. അപ്പോൾ ഓപ്പണുമാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ ഇതെല്ലാം താത്തിയിട്ടിരിക്കുക, നല്ല തണുപ്പായതുകൊണ്ട്. എന്നെ പരിചയപ്പെട്ടു, കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ചോദിച്ചു ഹോട്ടലിലേക്ക് മടങ്ങില്ല, അത്താഴം കഴിച്ചിട്ട് പോയിക്കൂടെ. ഞാൻ പറഞ്ഞു എന്താണ് അത്താഴത്തിന്. പറഞ്ഞു വാ കയറി വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഒരു മെനു കാർഡ് കൊണ്ടുതന്നു.
അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന തുർക്കിയിൽ വെച്ച് ഒക്കെ ചെന്നാൽ കഴിക്കേണ്ടതെന്ന് ശീഷ് കബാബ് എന്ന് പറയുന്ന സാധനമാണ്. ഇളം ആടിൻ്റെ മാംസം ചെറിയ കഷ്ണങ്ങളാക്കി അതൊരു കമ്പൽ കോർത്ത് കനലിൽ ചുട്ടെടുത്ത് അതിങ്ങനെ വെക്കും. അതിൻ്റെ കൂടെ കുറച്ച് ചോറുണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും, ഒരു ബ്രെഡ് ചിലപ്പോൾ ആദ്യം തന്നിരിക്കും. ഇങ്ങനെയൊക്കെയാണ് സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ പിന്നെ ശീഷ് കബാബ് തന്നെ ആവട്ടെ, ബാക്കിയുള്ളതിൻ്റെയൊക്കെ പേര് വായിച്ചെടുക്കാനും വിശദീകരിക്കാനും ഒക്കെ ഒത്തിരി സമയം പോകുന്നു. അപ്പോൾ ഇയാൾ ഇത് ഓർഡർ എടുത്തു, എന്നിട്ട് വീണ്ടും വന്നു, എനിക്കൊരു സലാമൊക്കെ തന്നിട്ട് വീണ്ടും ഇയാൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി വരുന്ന എല്ലാവരെയും ഹായ് ബ്രദർ എന്നും പറഞ്ഞിട്ട് ഓരോരുത്തർ പുറകെ ചെല്ലുന്നു, കഥ പറയുന്നു, മെനു കാർഡ് കൊണ്ടുപോയി കാണിക്കുന്നു, അവർ വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നു. വേറെ അധികാരം കയറുന്ന കണ്ടില്ല. ഇടയ്ക്ക് കയറി വരും, എൻ്റെ അടുത്ത് ചോദിച്ച് വിശേഷമൊക്കെ ചോദിക്കും, വീണ്ടും ഇറങ്ങിപ്പോവും. ഇങ്ങനെ രസികനായ ഒരു കഥാപാത്രം. ഇത്തിരി കഴിഞ്ഞപ്പം ഒരു ജ്യൂസുകാരൻ അതിലൂടെ വണ്ടി ഉന്തിക്കൊണ്ട് പോകുന്ന കണ്ടു. അവനെ പിടിച്ചു നിർത്തി, പുള്ളി ഒരു ജ്യൂസ് മേടിച്ചു, നല്ല ചൂട് ജ്യൂസ് മേടിച്ച് പുള്ളി കഴിക്കാൻ തുടങ്ങി അവിടെ നിന്ന്. അതായത് പുള്ളിയുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം ഒന്നും പുള്ളി കഴിക്കാറില്ല. പുള്ളി ഇങ്ങനെ വഴിയെ ഉന്തുവണ്ടിക്കാർ കൊണ്ടുപോകുന്ന സൂപ്പൊക്കെ മേടിച്ച് കുടിക്കും. അങ്ങനെ ശീഷ് കബാബ് വന്നു. നേരത്തെ ഞാൻ പറഞ്ഞ വിഭവങ്ങൾ തന്നെ, അല്പം ചോറുണ്ട്, മാംസം ഇങ്ങനെ കനലിൽ ചുട്ടത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് വെജിറ്റബിൾ സലാഡൊക്കെ പോലുള്ള സാധനങ്ങളുണ്ട്, അതെല്ലാം കഴിച്ചു. ഇതെല്ലാം കഴിയുമ്പോൾ ഒരു കട്ടൻ ചായ കൊണ്ടുതരും. ആ കട്ടൻ ചായ മിൻറ്റൊക്കെ ഇട്ട കട്ടൻ ചായ, ഭയങ്കര രസമാണത്. ആ കട്ടൻ ചായയൊക്കെ കുടിച്ചു. കട്ടൻ ചായയുടെ പൈസ ബില്ലിനകത്ത് ചേർത്തിട്ടില്ല, അത് കോംപ്ലിമെൻ്ററിയാണ്. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ പോയപ്പോൾ പരിചയപ്പെട്ട ഒരാളാണ്. അയാളെ കുറച്ച് മുമ്പ് മൊബൈൽ ഫോണിൽ വിളിച്ചിരുന്നു. ഉസ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, ഞാൻ ഹോട്ടലിലേക്ക് വരാം, സന ഹോട്ടലിലേക്ക് വന്നേക്കാം, 8 മണിയാകുമ്പോഴത്തേക്കും 8:30 ആകുമ്പോഴത്തേക്കും എത്തിയേക്കാം. അയാൾക്ക് വേറെന്തൊക്കെ ജോലിയുള്ള ഒരാളാണ്. അന്ന് എനിക്ക് തോന്നുന്ന അന്ന് എൻ്റെ എയർപോർട്ടിലേക്ക് ടാക്സി കൊണ്ടുപോയ ആളാണ് ഈ ഉസ്മാൻ, ആദ്യം ഞാൻ വന്നപ്പോൾ. അങ്ങനെയാണ് അയാളുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ മേടിച്ചു വെച്ചത്. ഉസ്മാൻ ഇസ്താംബൂൾ എന്നാണ് എൻ്റെ ഫോണിലാകെ കിടക്കുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇസ്താംബൂൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്ന് ഞാൻ ഫോണിൽ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ നമ്പർ കിട്ടുന്നത്. അന്നത്തെ ചെറിയ മൊബൈൽ ഫോണിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് പുതിയ മൊബൈൽ ഫോണിലേക്ക് വന്നപ്പോഴും ആ നമ്പർ അവർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉസ്മാനുമായി വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, ഉസ്മാൻ ഞാനിവിടെ ഇന്ന ഹോട്ടലിലുണ്ട്, എനിക്ക് നാളെ മറ്റന്നാളും ഒക്കെ ഇസ്താംബൂളും പരിസരത്തും കുറേ കാഴ്ചകളിലേക്ക് പോകണമെന്നുണ്ട്, താങ്കൾക്ക് എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെന്താ, വലിയ ഉത്സാഹത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങേ 8:30 ആകുമ്പോഴത്തേക്കും എത്തും. അപ്പോൾ ഞാൻ ഹോട്ടലിലെ ലോബി കാത്തിരുന്നു. 8:30 ആയപ്പോൾ കറക്റ്റ് ഉസ്മാൻ കയറി വരുന്നു. അങ്ങനെ വന്നിരുന്നു, കുറേ നേരം കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ നാളെ ഇവിടെ പോകണം, മറ്റന്നാൾ ഇവിടെ പോകണമെന്നൊക്കെയുള്ള കഥയായി. ഞാൻ വിശേഷങ്ങൾ എൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉസ്മാൻ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ ഒരു വലിയ പ്രശ്നമുണ്ട്, നാളെയും മറ്റന്നാളും ഇവിടുത്തെ കാലാവസ്ഥ പ്രവചനം പറയുന്നത് ഇവിടെ അതിഭീകരമായ മഴയായിരിക്കും എന്നാണ്. തുർക്കിയുടെ എല്ലാ ഭാഗത്തും ഭീകര മഴയായിരിക്കും, അതുകൊണ്ട് നാളെ എങ്ങും പോകാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു 4 ദിവസത്തേക്ക് ഇവിടെ വന്നിരിക്കുന്നത്, നാളെ മറ്റന്നാളും പോകാതെ ഹോട്ടലിൽ ഇരുത്താൻ പറ്റില്ല, എനിക്ക് എവിടെയും പോയേ പറ്റൂ. അപ്പോൾ പുള്ളി എനിക്ക് ക്ലാസ് എടുക്കുകയാണ്, നാളെ പോയാലുണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ, പ്രശ്നങ്ങൾ, കാലാവസ്ഥ മോശമായാലും നമുക്കൊന്നും കാണാൻ കഴിയില്ല. അയാൾ എന്നെ മൊത്തം നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ 1.25 മണിക്കൂർ വർത്തമാനം പറഞ്ഞിട്ട് ഉസ്മാൻ എന്നെ ബോധിപ്പിച്ചത് ഒരു കാരണവശാലും നാളെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് എന്നെ പഠിപ്പിച്ച് ഉറപ്പുവരുത്തിയിട്ട് പുള്ളി സ്ഥലം വിട്ടു. അപ്പോൾ ഞാനാകെ നിരാശനായി. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്ത് ചെയ്യും? എന്തെങ്കിലും വരട്ടെ, രാവിലെ നേരം എടുത്തിട്ട് ഇനിയിപ്പോൾ ആലോചിക്കാം. ഇപ്പോൾ 8:30 ആയി, തെരുവിൽ നിന്നൊക്കെ ആളുകൾ അകന്നു തുടങ്ങി, സ്ക്വയറൊക്കെ വിജനമായി കഴിഞ്ഞു, ഇനി അവിടെ പോയിട്ടൊന്നും ചെയ്യാനില്ല. നാളെ രാവിലെ ഈ റിസപ്ഷനിൽ വന്നിട്ട് ഏതെങ്കിലും ടൂറുകൾ ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഇപ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണ്, നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രം വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ഒരു പയ്യനാണ്. അയാൾക്ക് ഇംഗ്ലീഷ് വലിയ കാര്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ്, രാവിലെ വന്നാൽ മതി, രാവിലത്തെ ആൾക്ക് ബുക്ക് ചെയ്ത് തരാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്താംബൂളിലെ എൻ്റെ ആദ്യത്തെ ദിവസത്തെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് സന ഹോട്ടലിലെ എൻ്റെ മുറിയിലേക്ക് മടങ്ങി. നാലു രാജ്യങ്ങൾ: മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12-ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12, പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.